ഒരാളോടും പ്രത്യേക മമതയോ പ്രത്യേകമായ സംരക്ഷണമോ ഒന്നും ഗവൺമെൻറ് ചെയ്യുകയില്ല. നീതിപൂർവമായ തെറ്റുകൾക്കെതിരെ ശക്തമായ നടപടി, ആര് തെറ്റ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷയും ഉണ്ടാകും, നടപടിയും ഉണ്ടാകും. ആവശ്യപ്പെടുന്നതിലൊന്നും ആർക്കും എന്തും ആവശ്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ ഇതിനു മുൻപ് 2 MLA മാർ, ആ 2 MLA മാർക്ക് നേരെ ഇതിനേക്കാളും വലിയ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3-ാമതാണ് ഒരു MLA ക്ക് നേരെ വരുന്നത്. 2 MLA മാരുടെയും അതാത് ബന്ധപ്പെട്ട പാർട്ടികൾ നടപടി സ്വീകരിച്ചാൽ 2 MLA മാർ രാജിവെച്ചു പോയാൽ തീർച്ചയായും 3-ാമത്തെ ആളും രാജിവെക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഈ രംഗത്ത് ഇതിന് മുൻപുള്ള 2 MLA മാരുടെ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതോടുകൂടി തന്നെ 3-ാമത്തെ ആൾക്ക് നിൽക്കാൻ സാധിക്കില്ല. ഇത് ഇപ്പോൾ നമ്മുടെ അന്വേഷണ നടപടികൾ സിനിമാ രംഗത്തുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടാണ്. MLA മാരെ സംബന്ധിച്ചിട്ട് ഇവിടെയുള്ള ഒരു നടപടി ഇങ്ങനെയാണുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എല്ലാ തെറ്റുകൾക്കും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെൻറ്റാണ്. ഇതുവരെ ഞങ്ങൾ വളരെ ശരിയായ നില സ്വീകരിച്ചു വന്നിട്ടുണ്ട്, ഇനിയും ശരിയായ നില സ്വീകരിക്കും. നിങ്ങൾക്കതെല്ലാം കാത്തിരുന്ന് കാണാം. ഈ തരത്തിൽ പറഞ്ഞ് കുറ്റവാളികളെ രക്ഷിക്കാൻ ആര് ശ്രമിക്കരുത്. ഇപ്പോഴീ വാദം ഉന്നയിക്കുന്നത് കോൺഗ്രസ് MLA മാർ നടത്തിയിട്ടുള്ള തെറ്റുകളെ ന്യായീകരിക്കാനല്ലേ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അത് രണ്ടുമുണ്ട്, ഇത് 3-ാമത്തെ പ്രശ്നമാണല്ലോ. 2 രാജിവെക്കലോടുകൂടി 3-ാമത്തെ രാജിവെക്കേണ്ടി വരും. വന്നത് അതാണ്. നിങ്ങൾ ഈ കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു പദമാണത്. കുറ്റവാളികളെ രക്ഷപ്പെടുത്തുകയല്ല വേണ്ടത്. നിങ്ങൾ ഈ കാര്യത്തിൽ എല്ലാ MLA മാർക്കും ഒരേ നിയമമാണ്, ഒരേ കാര്യമാണ് ബാധകം, അത് എല്ലാവരും തന്നെ സ്വീകരിക്കേണ്ടതാണ് എന്നുള്ള നിലപാട് ഉയർത്തു. അതിന് പകരം ഞങ്ങൾ ആരെയും രക്ഷിക്കില്ല. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കുക, തെറ്റ് ചെയ്ത ഒരാളെയും ഇടതുപക്ഷ ഗവൺമെൻറ് രക്ഷിക്കില്ല, CPM രക്ഷിക്കില്ല. അങ്ങനെ ഒരു ചരിത്രം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനില്ല. ഇവിടെ സവിശേഷമായ ഒരു പ്രശ്നം ഉയർന്നു. ജയരാജനെ ചൂണ്ടിക്കാണിച്ച പോലെ രാജ്യത്ത് ആദ്യമായി ഇവിടെ ഒരു ഹേമ കമ്മിറ്റി നിയോഗിച്ച് സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പഠിച്ചു, റിപ്പോർട്ട് വന്നു, 4 വനിതകളെ അടക്കം IPS ഉദ്യോഗസ്ഥരെ നിയമിച്ചു. ഇത്തരം ചരിത്രപരമായ നടപടിയെടുത്ത സർക്കാർ ഇത്തരം ഒരു ധാർമ്മിക പ്രശ്നത്തിൽ ഒരു നിലപാടെടുക്കാത്ത എന്താണ്? ഇത് ധാർമ്മിക പ്രശ്നമല്ല എടുത്തത്. മുകേഷിന്റെ നേരെ ജാമ്യമില്ലാത്ത വകുപ്പ് വെച്ച് കേസ് രജിസ്റ്റർ ചെയ്തില്ലേ? ഞാൻ നിങ്ങളിപ്പോൾ പറയുന്നത് ആ കാര്യങ്ങളല്ല. നിങ്ങളിപ്പോൾ പറയുന്ന വ്യത്യസ്തമായ കാര്യമാണ്. ഞാനതിനാ പറഞ്ഞത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കർക്കശമായ നിലപാട് സ്വീകരിച്ചു, അത് സംരക്ഷിക്കാനും നല്ല നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു കാര്യം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കേരള സംസ്കാരത്തെയും കേരളത്തിൻ്റെ കലയെയും സിനിമയെയും അപകീർത്തിപ്പെടുത്തി സമൂഹത്തിൻ്റെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ നമ്മെ ഇടിച്ചു താഴ്ത്തരുത്. അതേ അവസരം തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. ഈ നിലപാടുകളാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിനു മുമ്പ് 2 MLA മാർ ഇവിടെ കിടക്കില്ലേ? ഇത് 3-ാമത്തെ പ്രശ്നമാണ്, അത് വേറെ വിഷയമാണ്. അത് നിയമസമാജികരെന്നുള്ള നിലയിലുള്ള പ്രശ്നമാണ്. ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചു. ഇനി MLA എന്നുള്ള നിലയിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. ഇത് ഞാൻ ഇപ്പൊ നിങ്ങളുടെ രാജിയുടേതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. നിങ്ങൾ രാജിയാണ് നിങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഉന്നയിക്കേണ്ടത് നിങ്ങൾ രാജിയാണ് ഒരു MLA ചെയ്ത തെറ്റിന്റെ മേലെ സ്വീകരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് മുൻപുണ്ടായിട്ടുള്ള 2 MLA മാർ രാജിവെക്കണം എന്ന വാദം നിങ്ങൾ ഉന്നയിക്കാതെ അത് മറച്ചുവെച്ച് അത് അല്ല, 2-2 അല്ല, ഇത് ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല. ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിന്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പൊ കേസ്, വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ്. ആ കമ്മിറ്റി മുമ്പാകെ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തുറന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ നടിമാര്. അതോടൊപ്പം തന്നെ ചിലര് ഇത് വെളിപ്പെടുത്താൻ പാടില്ല, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എഴുതി വെച്ചു ഇതെങ്ങനെ വെളിപ്പെടുത്തരുത്. കോടതിയുടെ നടപടികൾ ഉണ്ടായി, ഇനിയും കോടതിയുടെ നടപടികൾ വരട്ടെ.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി നടപടികൾക്കനുസരിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും. ഒന്ന്. രണ്ടാമത്തത്, കേരളത്തിന്റെ ചരിത്രത്തിൽ എം എൽ എമാരുടെ പ്രശ്നമാണെങ്കിൽ എല്ലാ എം എൽ എമാർക്കും ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ബാധകമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് സ്വീകരിക്കും. നിങ്ങൾ എന്താ പറയാത്തത്? ഞാൻ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം ഈ ഇരയെ രക്ഷിക്കാനല്ല, വേട്ടക്കാരനോടൊപ്പമാണ്. ഈ മുകേഷ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ എന്ത് രണ്ടു അങ്ങ് രാജിവെച്ചാൽ മൂന്നാമത്തെ അങ്ങ് രാജിയാവും? നിങ്ങൾ അതിനെ വേണ്ടി പറയൂ. പോലീസിന്റെ പണിയൊന്നും എനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹം എവിടെയാണെന്നുള്ളത് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? തിരുവനന്തപുരത്തും കൊല്ലത്തും ഇല്ലാന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നോട് ചോദിക്കുന്നത്? നിങ്ങൾ പോയിട്ട് ഒരാളെ കണ്ടില്ലെങ്കിൽ അത് എന്നോടാണോ ചോദിക്കുന്നത്? അതാണ് നിങ്ങൾ ഈ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ മാധ്യമക്കാരെന്നുള്ള നിലയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു പ്രസക്തിയും ഉണ്ടാകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് മാതൃകാപരമായി എല്ലാ നടപടികളും സ്വീകരിക്കും. ഉന്നതമായ നിലപാട് തന്നെ സ്വീകരിക്കും. ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാത്തിരിക്കൂ. നിങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങൾ പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. എല്ലാ കാര്യങ്ങളും പുറത്തു വരും. ഒരു ഒറ്റ ചോദ്യം, ഈ ധാർമ്മികമായി ഈ റിപ്പോർട്ടർകാർ ചോദിച്ചാൽ ഞാൻ സാധാരണ മറുപടി പറയാറില്ല. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചും നീതി ഉയർത്തിപ്പിടിച്ചും സ്ത്രീ സംരക്ഷണം ഉയർത്തിപ്പിടിച്ചും പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി എം. കേരള ഗവൺമെന്റ് അതിനനുസരിച്ചുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. നിങ്ങൾ അതിൽ ഉത്കണ്ഠപ്പെടേണ്ട. ഞാൻ ഒന്ന് പറയുന്നത്, നിങ്ങൾ അതിൽ ഉത്കണ്ഠപ്പെടേണ്ട. ഈ ഗവൺമെന്റ് ശരിയേ ചെയ്യൂ. നിങ്ങൾ കാത്തിരിക്കൂ. പ്രതിപക്ഷ കൺവീനർ, എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ധാർമ്മികമായിട്ടുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും സി പി എമ്മിൻ്റെ ഭാഗത്തിനുമുണ്ടാവുക. മുഖം രക്ഷിക്കുന്ന ഒരു സമീപനം, അല്ലെങ്കിൽ മുഖം നോക്കാതെയുള്ള സമീപനം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള ഒരു വിശകലനം, ഒരു വിശദീകരണം തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് നൽകിയത്. പക്ഷേ അതേസമയം തന്നെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി ഉത്തരവും നൽകിയിട്ടില്ല. ടിന്നു ദാസ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. ടിന്നു, മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും, കുറ്റക്കാരെ ഒരിക്കലും സംരക്ഷിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ജനപ്രതിനിധി എന്ന നിലയിൽ എം മുകേഷിനെ സംരക്ഷിക്കുകയാണ് അദ്ദേഹം, എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്ന ചോദ്യത്തിന് കൃത്യമായ വ്യക്തമായ ഉത്തരവും അദ്ദേഹം നൽകിയില്ല അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നൽകിയിട്ടില്ല. മുകേഷ് തിരുവനന്തപുരത്തും കൊല്ലത്തുമില്ല. മുകേഷ് എവിടെയാണെന്ന് ചോദിക്കുള്ളൂ, അത് അദ്ദേഹത്തോട് മറുപടിയാണ് പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മുകേഷിന്റെ പേരിൽ പുറത്തു വരുന്നു. മുകേഷിനെതിരെ കേസെടുക്കുന്നു. മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുന്നു. ആ സമയത്തും ഇ പി, അല്ലെങ്കിൽ പാർട്ടി കൺവീനറുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം ഇങ്ങനെയാണ്: എല്ലാ കാലത്തും പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കും, ഈ വിഷയത്തിലും ഉചിതമായ തീരുമാനമെടുക്കും, എല്ലാ കാര്യങ്ങൾക്കും രാജിയാണ് ഒരു പരിഹാരം എന്നുള്ളത്. കാരണം കഴിഞ്ഞ, അതായത് കോൺഗ്രസ് എം എൽ എ മാരായിട്ടുള്ള എൽദോസ് കുന്ന, അതോടൊപ്പം തന്നെ വിൻസെന്റ് തുടങ്ങിയ എം എൽ എ മാർക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളും ക്രിമിനിക്ക് കുറ്റാരോപിതനാവുകയും അതോടൊപ്പം തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ ആ രണ്ട് എം എൽ എമാരും ഈ പാർട്ടി അവരുടെ എം എൽ എ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അതോടൊപ്പം തന്നെ അങ്ങനെ രാജിവെച്ചിരുന്നുവെങ്കിൽ മൂന്നാമത് അല്ലെങ്കിൽ സി പി എം ഒരു, അല്ലെങ്കിൽ ഒരു സി പി എം എം എൽ എക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം വരുമ്പോൾ അയാളും രാജിവെക്കണം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു പിടിവാശി കൊണ്ടുവരുന്നത്? രണ്ട് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നടപടിയെടുത്തു, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തത് എന്ന് പറയുമ്പോഴും എം എൽ എ സ്ഥാനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകളോട് അദ്ദേഹം പ്രതികരിച്ചില്ല. ഒപ്പം പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് എം മുകേഷ് എം എൽ എയുടെ രാജി സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം ആവശ്യപ്പെടില്ല എന്ന് പറയാതെ പറഞ്ഞു വെക്കുക തന്നെയാണ് അദ്ദേഹം ചെയ്തത് അല്ലേ?
തീർച്ചയായിട്ടും കെ പി അത് തന്നെയാണ്. അതായത് എം മുകേഷ് അയാൾ അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനത്തു നിന്നും രാജിവെക്കില്ല എന്ന് ഒരു ഇൻഡയറക്റ്റായിട്ടാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മുകേഷിൻ്റെ അല്ലെങ്കിൽ മുകേഷിൻ്റെ എം എൽ എ സ്ഥാനവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ തന്നെ മുകേഷിനെ പറ്റിയിട്ടും ജില്ലാ ഘടകത്തിൽ, കൊല്ലം ജില്ലാ ഘടകത്തിൽ തന്നെ നേരത്തെ തന്നെ ചില എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഗുരുതര ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. ഈ ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായതിനു ശേഷവും ജില്ലയിലെ ജില്ലാ നേതൃത്വങ്ങൾക്കിടയിലെ വനിതാ നേതാക്കന്മാരുൾപ്പെടെ ഈ വിഷയതായത് ഈ എം എൽ എ മുകേഷ് പാർട്ടി അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് വളരെ ശക്തമായി തന്നെ പാർട്ടിയിൽ ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിലും ആ വിഷയങ്ങൾ ഉയർന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ മുകേഷ് ഇത്തരത്തിൽ ഭരണകാര്യങ്ങളും അതോടൊപ്പം തന്നെ ഒരു എം എൽ എ എന്ന രീതിയിൽ ഒരു പാർട്ടി അംഗമെന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നില്ല എന്ന രീതിയിൽ വ്യാപകമായ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ളൊരു ലൈംഗിക ആരോപണം അതോടൊപ്പം തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റവും വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇ പി തന്നെ നേരത്തെ പ്രതികരിച്ചത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ഹേമ കമ്മിറ്റി പോലുള്ള ധീരമായിട്ടുള്ള നിലപാട് സിനിമാ മേഖലയിൽ എടുക്കുന്നത്. അത്തരത്തിൽ ആ ഒരു സർക്കാർ ഹേമ കമ്മിറ്റി പോലുള്ള റിപ്പോർട്ട് പുറത്ത് കൊണ്ടുവന്നിട്ടും അവരുടെ ഒരു അവരുടെ തന്നെ പാർട്ടിയിൽ വരുന്ന അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു എം എൽ എ ഇത്തരത്തിൽ ഗുരുതര ആരോപണത്തിൽ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണത്തിൽ വരുമ്പോൾ അതിൽ വ്യക്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പാർട്ടിക്കോ സർക്കാരിനോ കഴിയുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മുകേഷ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ തന്നെ സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിലെ അംഗം കൂടിയാണ്. ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടൊരു കോൺക്ലേവ് വരാനിരിക്കുന്നു. ആ കോൺക്ലേവ് കോർഡിനേറ്റ് ചെയ്യേണ്ടതും അതിൻ്റെ ചുമതലയിലൊക്കെ വരുന്നത് ഈ മുകേഷ് അംഗമായിട്ടിരിക്കുന്ന സിനിമാ നയരൂപീകരണ കമ്മിറ്റിയാണ്. അപ്പോൾ ഇരയും വേട്ടക്കാരനും ഒരേ വേദിയിലിരുന്ന് പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ഇതിനിടെ തന്നെ നേരത്തെ തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ടെങ്കിലും പാർട്ടിയോ സർക്കാരോ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ പാർട്ടി അത് മുകേഷിനെ തഴയുന്നു ഉണ്ടെങ്കിലും സംസ്ഥാന കമ്മിറ്റി മുകേഷിനെ സംരക്ഷിക്കാതെ വയ്യ, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന് മുകേഷിനെ സംരക്ഷിക്കാതെ വയ്യ, അത്തരത്തിൽ പാർട്ടി നേതൃത്വം മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ടാണ് നിലപാട് എടുക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ഇ പി പ്രതികരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. എല്ലാ കാലത്തും ഇടതുപക്ഷം അനുയോജ്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ വിഷയങ്ങളിൽ കൈക്കൊള്ളുമെന്ന് പറയുമ്പോഴും മുകേഷിൻ്റെ രാജി കുറഞ്ഞല്ലാതെയാണ് മറ്റു നേതാക്കൾ അല്ലെങ്കിൽ മറ്റ് വനിതാ നേതാക്കന്മാരുൾപ്പെടെ സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ആവശ്യപ്പെടുമ്പോഴും മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാനാണ് എപ്പോഴും പാർട്ടിക്ക് താല്പര്യം എന്നുള്ളത് കാര്യമാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഇനി ഇന്ന് ക്യാബിനറ്റാണ്, അത് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ചേരും, സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ചേരും. അവിടെയും നമുക്ക് ഈ ഒരു മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുകേഷിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മുകേഷിനെ പാർട്ടി അല്ലെങ്കിൽ സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ സി പി എമ്മിനോ ഒരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ഇത്തരത്തിൽ പ്രതികരിച്ചത്. എല്ലാ കാലവും ഉചിതമായ തീരുമാനമെടുക്കും. മറ്റ് കോൺഗ്രസ് എം എൽ എമാർ രണ്ടുപേരും രാജിവെച്ചിരുന്നില്ല. ഒരുപക്ഷെ അവർ രാജിവെച്ചിരുന്നുവെങ്കിൽ മൂന്നാമതൊരു എം എൽ എക്ക് രാജിവെക്കാമെന്ന് അതുകൊണ്ട് തന്നെ എം എൽ എയുടെ രാജി എന്ന ആവശ്യം അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് ഉറച്ചു തന്നെയാണ് പാർട്ടി എന്ന് നമുക്ക് പറയേണ്ടി വരും. മുകേഷ് എം എൽ എയെ സംരക്ഷിച്ചുകൊണ്ട് ഇടതുപക്ഷം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ലൈംഗിക ആരോപണ കേസിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും, പോലീസ് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുന്നു എന്ന് പറയുമ്പോഴും എം എൽ എ സ്ഥാനം മുകേഷ് രാജിവെക്കുമോ എന്ന ചോദ്യത്തിൽ അതിൻ്റെ ആവശ്യം നിലവിലില്ല എന്നുള്ള ഒരു ഉത്തരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തിനുമുണ്ടായത്. ടിന്നുദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.